ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞാ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും കെൻസും പർച്ചേസിങ്ങിന് പോകാനാണ് കേട്ടോ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊന്നുമല്ല നമ്മളെ കെൻസുവിന് വേണ്ടിയിട്ട് കുറച്ച് പുസ്തകം കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ കെൻസുവിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളേ അല്ലേ കെൻസു ആ അതാണ് അപ്പൊ ഗൈസ് കെൻസുവിന് കുറച്ച് പുസ്തകം കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് അല്ലെ കെൻസു മോളെ അപ്പൊ ഞങ്ങള് പോവാണ് പറഞ്ഞ കെൻസു ആ അവിടെ എത്തിയിട്ട് കാണാൻ പറ കെൻസു ആണല്ലേ ഓൺ അടിക്ക വെക്കുമ്പത്തെ ഓക്കെ എന്നിട്ട് നോക്ക് കെൻസു എന്തൊക്കെ പുസ്തക കെൻസുവിന് വേണ്ടേ എന്ത് അനിമലു കോളിഫ്ലവർ വെജിറ്റബിളോ അപ്പൊ ഗൈസ് ഞാനും കെൻസും കൂടി ഇറങ്ങാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് കാണാം ഷോപ്പിൽ എത്തിയിട്ട് കാണാം പറയാം ഞങ്ങളെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളേക്കണേ വെള്ളേക്കണ അടിച്ച് പൊട്ടിക്കുക അല്ലേ കെൻസു ഓക്കെ അറേ അങ്ങനെ ഗൈസ് ഞാനും കെൻസും കൂടി ഇതാക്കണു നമ്മുടെ ബുക്കൊക്കെ വാങ്ങാനുള്ള ഈ വലിയൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ മലപ്പുറത്ത് കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ നേരെ എന്താ പറയുക ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പുള്ളത് ഞാൻ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ എന്താ പറയുക ഫോണിൽ എങ്ങനെയൊക്കെയോ അത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ആ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഉണ്ട് ആ ഷോപ്പിൻ്റെ പേരും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ എന്താണ് പേര് എന്ന് മനസ്സിലാവണില്ല ആ ഭാഗം മിസ്സായി പോയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഒരു വലിയ ഷോപ്പാണ് കേട്ടോ ഒരു A to Z ബ്രില്യൻറ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പക്ഷെ എനിക്ക് കൺഫേമായിട്ട് അറിയണില്ല മറന്നുപോയി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ കോട്ടപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പുള്ളത് കുട്ടികൾക്ക് വേണ്ട A to Z സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ പോരാത്തതിന് നമ്മളെ എന്താ പറയുക കിസ് പ്രോഗ്രാം അതേപോലെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അതേപോലെ വെഡിങ് ആനിവേഴ്സറി അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഒരു എന്താ പറയുക ഒരു വലിയ കലവറ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇപ്പം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം താല്പര്യമുള്ള രക്ഷിതാക്കളാണെങ്കിൽ വേഗം ഈ ഷോപ്പിലേക്ക് തന്നെ പോയിക്കോളി നമ്മളെന്താ തിരഞ്ഞു ചെന്നേ അത് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ചെന്നാൽ അതാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാ നമ്മൾ കെൻസുവിന് വേണ്ട സാധനങ്ങളൊക്കെ ഇനി ഓർഡർ ചെയ്യട്ടെ കേട്ടോ വെജിറ്റബിളും ബേർഡ്സും അനിമൽസ് അതെന്താ ഫുഡ് ഐറ്റംസാ അത് വേണം അവിടുത്തെ അനിമൽസും ബേർഡ്സും ഇത് കൊടുത്തോളി സാഹിത്യ ആ ബലൂണ് വാങ്ങിത്തരാം കേട്ടോ ആ ഫ്ലവേഴ്സ് വാങ്ങിത്തരാട്ടോ
അപ്പോൾ ഗെയ്സ് ഞാൻ മലപ്പുറത്തേക്ക് തന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു വരവിൽ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, എല്ലാതും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഞാൻ കുറേ ചെക്ക് ചെയ്തു പുസ്തകങ്ങളൊക്കെ ഉണ്ടോയെന്ന്, കുറേ ഫാൻസി കടയിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടോ. അപ്പോഴൊന്നും കിട്ടുന്നില്ല, സാധാരണ കുറച്ച് ഐറ്റംസ് മാത്രം കൊടുന്ന് വെക്കലുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ബ്രില്യൻ്റ് പോലത്തെ വലിയ കടയൊന്നും നമ്മളെ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കെൻസോന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ക്യാഷ് കൊടുക്കുകയാണ്. പിന്നെന്താ, കെൻസോനിപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, അവൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. രണ്ടര വയസ്സെല്ലാം ആയിട്ടുള്ളൂ, അപ്പോൾ അതിനുള്ള സംഭവങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഇതാ കെൻസ് മേശപ്പുറത്തൊരു സംഭവം കണ്ടു കേട്ടോ. അപ്പത്തിന് എന്താ പറയുക, എ ബി സീരിൻ്റെ പിന്നെ സ്പെല്ലിങ് മാത്രം ഉള്ള ഒരു സംഭവം കേട്ടോ. ഇതെന്തോ ഒരു മരത്തിൻ്റെ എന്തോ ഒരു ഇതിലിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ സെപ്പറേറ്റ് കണ്ടപ്പോൾക്ക് ഇഷ്ടമായിക്കണം. അപ്പോൾ ഇതും കൂടി ബാഗിൽ വെക്കേന്ന് പറയണം കേട്ടോ ഓള്. ഓക്കെ, എന്നാൽ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഗെയ്സ് നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മയും ജ്യേഷ്ഠത്തിൻ്റെ മോനും ജ്യേഷ്ഠത്തിയും കൂടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവരെ കണ്ടേക്കിന് കെൻജ് പിന്നെ നല്ല കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയും കളിക്കുകയാണ്. പിന്നെ കെൻജ് അവിടെ നിൽക്കുക. കെൻസോ സോനോ ഒരു ഹായ് കൊടുക്ക്. വന്നിട്ടുണ്ട് ബേബിനെ കാണാന്, കുട്ടീനെ കാണാനും സൈക്കിളും എണീറ്റ് കൊടുക്കേ. ഇനി ഓള് ഇരിക്കട്ടെ. ഇത് നമ്മളെ സോനു പാപ്പു അല്ലേ. സോനു സോനു നല്ല കുട്ടിയാണ്, നല്ല പഠിക്കണ കുട്ടിയാണ്. ഓനക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിരിക്കണ സ്കൂളിൽ നിന്ന്. പറഞ്ഞുകൊടുത്തൊക്കെ സോനു. എന്ത്? ട്രോഫി കിട്ടി. ആ ആ, നല്ല കുട്ടിയാണ് കെൻസു. നല്ല കുട്ടിയാണ് കെൻസു മോളെ. കെൻസു മോളെ പറഞ്ഞ എന്താ പറയാളേ? ആ, ഞാനും കെൻസും കൂടിയും ബുക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയില്ലേ. വീട്ടിലെത്തിയിട്ട് ഒരുപാട് നേരമായിട്ടോ, രാത്രി 8 മണിയായിട്ടുണ്ട് ടൈം. അപ്പോൾ ഞങ്ങൾ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിരിക്കുകയാണ് അല്ലേ കെൻസു. അപ്പോൾ ഇതാ കെൻസു കാണിച്ചു തരും കേട്ടോ, എന്തൊക്കെ കെൻസുവിന് വാങ്ങിയ പുസ്തകങ്ങൾ എന്നൊക്കെ കാണിച്ചു കൊടുത്താ കെൻസു. ഇതിൻ്റെ ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നതാ, മൈ ബിഗ് ബുക്ക് ഓഫ് ആൽഫബറ്റ് ക്യാപിറ്റൽ റൈറ്റിംഗ് പ്രാക്ടീസ്. കാണിച്ചു കൊടുക്ക്. ഓക്കെ, ഇതാണ് കേട്ടോ ഫസ്റ്റ് പുസ്തകം വാങ്ങിയത്. ഇനി അടുത്ത പുസ്തകം കാണിച്ചു കൊടുത്താ കെൻസു. അടുത്ത ബുക്ക് ഇതാട്ടാ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അറബി ബാലപാഠാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അലിഫേ എന്ത് അലിഫ്, ഇത് ഇത് കാണിച്ചു കൊടുത്ത അമ്മച്ചി പറഞ്ഞില്ലേ. ഇതെന്താ പറഞ്ഞില്ലേ എനിക്ക് ഞാന്, ഇതെന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്? അഷദുൻ അല്ലേ. ആ, അഷദുൻ സിംഹം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഗേ സെക്കൻഡ് വണ് വാങ്ങിയ പുസ്തകം. ഇങ്ങനെ എന്താ പറയാ, അറബി മനപ്പാടാക്കാനുള്ള കേട്ടോ. ഇത് അറബി ബാലപാഠം ഇതാണ് കേട്ടോ സെക്കൻഡ് വാങ്ങിയത്. പിന്നെ ഈ ഒരു പുസ്തകം കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനി കാണിച്ചു കൊടുത്താ കെൻസു ഏതാണെന്ന്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് വെജിറ്റബിൾസിന്റെ ആണ് കേട്ടോ, ഇതുപോലുള്ളത്. അനിമൽ എടുക്കാൻ മറന്നു അല്ലേ ആ കാക്കു. ആ, സാറില്ല, നമുക്കിനി വാങ്ങാം കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. കാണിച്ചു കൊടുക്ക്. ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത്. അതെ അതെ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ബേർഡ്സ് ആണ്. മൈലിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? യെസ്. ഓക്കെ, പിന്നെ കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കാണിച്ചവർക്ക് ഫ്ലാഗ്സ് ആണ്. നിക്ക് നിക്ക്, ഇങ്ങോട്ട് തിരിച്ച് കെൻസോ. ഇന്ത്യന്റെ ഫ്ലാഗ് എവിടെ കെൻസോ? ഇന്ത്യന്റെ ഇവിടെ. ഇന്ത്യ എവിടെ? യെസ്. ഓസ്ട്രേലിയ എവിടെ കെൻസോ? ഓസ്ട്രേലിയ. ഓക്കെ. കാനഡ എവിടെ? കാനഡ. ഓക്കെ. ഫ്രാൻസോ? വെരി ഗുഡ്. എണീക്ക് കെൻസോ, എണീക്ക്. നീ എ ബി സി ഡി കാണിച്ചു കൊടുത്ത കെൻസോ. ഓക്കെ. പിന്നെ വാങ്ങിയിട്ടുള്ള നമ്മള് എ ബി സി ഡി സെഡ് വരെ കേട്ടോ, ക്യാപിറ്റൽ ആൻഡ് സ്മോള്. ഓക്കെ. എസ് ടി യു വി ഡബ്ല്യു. ആ ഓക്കെ. എക്സ് വൈ സെഡ്. ഓക്കെ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ എ ബി സി ഡിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എ ബി സി ഡി വാങ്ങിച്ചിട്ടുണ്ട്, അതേമാതിരി ഫ്ലാഗ്സ് വാങ്ങിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഇതാണ് നമ്മളെ ആൽഫബറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്ക്. കെൻസോ വലിക്കല്ലേ. പിന്നെ അറബിൻ്റെ ഈ പുസ്തകം കേട്ടോ, അതെടുത്താ കെൻസോ. ബേർഡ്സ് എടുത്താ, ബേർഡ്സും പിന്നെ ഫൈറ്റേഴ്സും എടുത്താ. ആ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കേരള കവികൾ എന്ന് പറഞ്ഞിട്ടുള്ള കവികളുടെ പേരും അവരുടെ പിക്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഈ സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗെയ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി പറഞ്ഞു കൊടുത്താ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു നോക്ക് കെൻസു. കെൻസു മോളെ വീഡിയോ ഇഷ്ടമായോ ചോദിക്ക്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി ചോദിക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കെൻസോ? അരിച്ചു പൊട്ടിക്കണതിൻ്റെ മുന്നേ എന്താണ്? ഇഷ്ടമായ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറഞ്ഞ. ഓക്കേ. അതെ അതെ.